നമസ്കാരം. കർണാടക അങ്കോളയിൽ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനനെ തേടിയുള്ള യാത്ര 11 ദിവസം തിരച്ചിൽ പിന്നിടുമ്പോൾ ഇപ്പോൾ ശുഭോദാർഹമായ ഒരു വാർത്തയെത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത, അതായത് നേരത്തെ അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി ഏതാണ്ട് കരയിൽ നിന്ന് 100 മീറ്റർ മാറി ഗംഗാവലി പുഴയുടെ ഒത്ത നടുവിൽ മൺകൂന രൂപപ്പെട്ടിരുന്നതിൻ്റെ ഈ മൺകൂനയ്ക്ക് അടിയിൽ 3 മീറ്റർ ഉള്ളിലായി ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശ്വസനീയമായ വാർത്ത. ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഒരു നിരീക്ഷണത്തിലൂടെ തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. കാന്തികമായ പരിശോധനയ്ക്കൊടുവിലാണ് ഗംഗാവലി പുഴയുടെ നടുവിൽ മണ്ണിടിഞ്ഞ് രൂപം കൊണ്ട മൺതിട്ടയ്ക്ക് ഉള്ളിൽ കരയിൽ നിന്ന് 100 മീറ്റർ മാറി ഗംഗാവലി പുഴയുടെ ഏതാണ്ട് നടുവിലായി രൂപം കണ്ട മൺതിട്ടയ്ക്ക് ഉള്ളിൽ 3 മീറ്റർ ഉള്ളിലായി അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. പുഴയിലെ അത്യധികമായ ഒഴുക്ക്, അതായത് ഏതാണ്ട് 7 നോട്ട് മൈലിലാണ് അവിടെ പുഴയുടെ അടിയൊഴുക്ക്, അതായത് 13 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വേഗതയിലാണ് പുഴയുടെ അടിയൊഴുക്കുള്ളതിനാൽ ഒരു കാരണവശാൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല. ട്രക്ക് ഉണ്ട് എന്ന് പറയുന്ന 4-ാമത്തെ സ്പോട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് നാവിക വിദഗ്ധർക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്നും ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം പുഴയിൽ നാളെ എത്തിച്ചതിന് ശേഷം ഗോവയിൽ നിന്നുള്ള പ്രത്യേക ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാളെ രക്ഷാപ്രവർത്തനം തുടരും. നാളത്തെയോടുകൂടി തന്നെ ഏതാണ്ട് ട്രക്ക് കരയ്ക്കെത്തിക്കുന്ന തരത്തിലേക്കുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നദിയുടെ അടിയിൽ 3 ഭാഗങ്ങളിലായി ലോഹഭാഗങ്ങൾ കണ്ടു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കാന്തിക പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ നദിയിൽ നിന്നും കരയിൽ നിന്നും മാറി 100 മീറ്റർ അകലെ ഏതാണ്ട് നദിയുടെ ഒറ്റ നടുവിൽ മണ്ണിടിഞ്ഞ് രൂപം കൊണ്ടിട്ടുള്ള മൺകൂനയ്ക്കടിയിൽ 3 മീറ്റർ താഴെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തായാലും 11 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലും അർജുനനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ ശുഭോദാർഹമായ മറ്റൊരു വാർത്ത തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അർജുൻ ഏത് വിധത്തിലാണ് ഇനി അർജുനനെ കണ്ടെത്തുക എന്നുള്ളതെല്ലാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അഥവാ അർജുൻ ജീവനോടെയുണ്ടോ അല്ലെങ്കിൽ ട്രക്കിലുണ്ടോ എന്നുള്ളതെല്ലാം ഇനി ട്രക്ക് വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ശുഭോദാർഹമായ വാർത്ത തന്നെയാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇതുവരെയും ട്രക്ക് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നുള്ള നിഗമനങ്ങൾ മാത്രമായിരുന്നു. ഇന്നലെ കണ്ടെത്തിയതും അത് തന്നെയാണ്. 3 സ്പോട്ടുകളാണ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരുന്നത്. 3 സ്പോട്ടുകളാണ് ലോഹ സാന്നിധ്യം അടയാളപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുഴയുടെ ഒത്ത നടുവിൽ 4-ാമത് ഒരു സ്പോട്ട് കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഈ സ്പോട്ടിലാണ് ഇപ്പോൾ ട്രക്ക് ഉള്ളത് എന്ന് 100% വിശ്വസനീയമായ രീതിയിലുള്ള കാന്തിക പരിശോധനയിൽ നിന്നാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രമായുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. നാളെ ഗോവയിൽ നിന്നും ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള മെഷീനറീസ് കൊണ്ടുവന്ന് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. രാത്രിയോടുകൂടി മന്ത്രി എ കെ ശശീന്ദ്രനും കർണാടകയിലേക്ക് എത്തുന്നു, ഷിരൂരിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ കേരളത്തിൽ നിന്നും 2 മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അടങ്ങിയ ഒരു സംഘം ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ വിപുലമാക്കി ഏകോപിപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 11 നാൾ തിരച്ചിൽ പിന്നിടുമ്പോൾ പ്രത്യാശയുടെ ഒരു കിരണം പൊട്ടിവിടരുന്നു, അല്ലെങ്കിൽ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു തുരുത്ത് തന്നെയാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഗംഗാവലി പുഴയുടെ നടുവിൽ മണ്ണിടിഞ്ഞ് രൂപം കൊണ്ടിരിക്കുന്ന മൺതിട്ടയിൽ 3 മീറ്റർ അകത്തായി അർജുൻ ഓടിച്ചിരുന്ന ട്രക്കുണ്ട് എന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു.